ഗുഡ് മോർണിംഗ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മക്കളെ ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ ചാപ്റ്റർ 12 പാഠം 12 കഥകളുടെ സുൽത്താൻ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ ബേപ്പൂർ സുൽത്താൻ കോഴിക്കോട് സുൽത്താൻ എന്നൊക്കെ പറഞ്ഞാൽ ആരാന്നറിയാവോ സുൽത്താൻ എന്ന് പറഞ്ഞാൽ രാജാവ് രാജാവിന് പറയുന്ന വേറൊരു വാക്കാണ് സുൽത്താൻ എന്ന് പറയുന്നത് അപ്പോൾ കഥകളുടെ രാജാവ് കഥകളുടെ രാജാവായ വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ സാറിനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനമാണിത് അപ്പോൾ സാറ് എന്തായിരുന്നു സാറിൻ്റെ എഴുത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ലേഖനമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ തമാശ രൂപേണ എല്ലാം തമാശ രൂപേണ സാധാരണക്കാർക്കെല്ലാവർക്കും ആർക്കും മലയാളം വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അദ്ദേഹം കഥകൾ എഴുതിയിരുന്നത് നമ്മുടെ 20th century അദ്ദേഹം ജനിച്ചത് എന്താണെന്നറിയാമോ 1908 January 21 കോട്ടയത്താണ് ജനിച്ചത് തലയോലപ്പറമ്പിൽ വൈക്കം തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് കുറേ വലുതായപ്പോൾ അദ്ദേഹം കോഴിക്കോട്ടേക്ക് താമസം മാറി കോഴിക്കോട് ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താമസം മാറി കേട്ടോ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കാലിക്കട്ട് 1994 July 5 അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ കോഴിക്കോട് നിന്നാണ് ഒത്തിരി കഥകൾ എഴുതിയത് തലയിലപ്പറമ്പിൽ നിന്നും എഴുതിയിട്ടുണ്ട് കോഴിക്കോട് വന്നപ്പോൾ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നത് കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ബേപ്പൂർ സുൽത്താൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്ന് പറയണം വൈക്കം മുഹമ്മദ് ബഷീർ ഇപ്പോൾ രണ്ട് സ്ഥലമുണ്ട് വൈക്കം അദ്ദേഹം ജനിച്ച സ്ഥലം വൈക്കം കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വൈക്കം തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ച സ്ഥലം അതാണ് ആ പേരിൻ്റെ കൂടെയുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം മരിച്ച സ്ഥലമാണ് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലെ ബേപ്പൂർ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്നും വിളിക്കുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കഥകൾ പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടക്കുന്നുണ്ട് നമ്മുടെ ബഷീർ സാറ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഉമ്മച്ചിയുണ്ട് എല്ലാവരുണ്ട് അപ്പോൾ വലിയ കുടുംബമാണ് അപ്പോൾ ഇദ്ദേഹം എഴുതിയ കഥയാണ് പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആടെന്നുള്ളൊരു ബുക്ക് നമ്മുടെ ബഷീർ സാർ എഴുതിയ ബുക്കാണേ ഈ ഇതിനുള്ളിൽ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കഥ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ചേർത്ത് വെച്ച് എഴുതിയ കഥയാണ് പാത്തുമ്മയുടെ ആട് ഈ പാത്തുമ്മ എന്ന് പറയുന്നത് ആരാന്നറിയാവോ നമ്മുടെ ബഷീർ സാറിൻ്റെ മൂത്ത പെങ്ങളാണ് മൂത്ത എൽഡർ സിസ്റ്ററാണ് പാത്തുമ്മ ഈ പാത്തുമ്മ ചേച്ചിക്ക് ആടുണ്ട് ആടിനെ വളർത്തിയാണ് അവർ ജീവിക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീട്ടിലും ആടും പശുവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരെയൊക്കെ വളർത്തിയാണ് ഇതിൻ്റെ പാല് വിറ്റും അതിൻ്റെ ചാണകം വിറ്റും ഒക്കെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ബഷീർ സാറിൻ്റെ പെങ്ങൾക്കും ആടുണ്ടായിരുന്നു അപ്പോൾ ബഷീർ സാറിൻ്റെ പെങ്ങളുടെ കാര്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിലാണ് താമസം വേറെ ഹസ്ബൻഡും മക്കളും മോളും ഒക്കെ കൂടെ വേറൊരു വീട്ടിലാണ് താമസം ബാക്കി എല്ലാവരും ബഷീർ സാറും ഒരു വീട്ടിലാണ് പക്ഷേ വേറെ വീട്ടിലാണെങ്കിലും ഈ ചേച്ചി എന്ത് ചെയ്യുന്നറിയാമോ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് വരും വരുമ്പം ആടിനെ കൊണ്ടാണ് വരിക പാട അവിടെയുള്ളതെല്ലാം തിന്ന് മേയിച്ച് നടക്കും നമ്മുടെ പാത്തുമ്മ ചേച്ചി വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളും എല്ലാവരോടൊക്കെ സംസാരിച്ച് കുറേ നേരം വഴക്കൊക്കെ കൂടി വൈകുന്നേരം തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഈ പാത്തുമ്മ ചേച്ചിയെ കേന്ദ്ര കഥാപാത്രം സെൻട്രൽ ക്യാരക്ടറാക്കിയിട്ടാണ് ബഷീർ സാറ് പാത്തുമ്മയുടെ ആട് എന്ന കഥ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ പാത്തുമ്മ ചേച്ചി എപ്പോഴും പറയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാത്തുമ്മ ചേച്ചി എന്താ പറയുകയെന്നറിയാവോ എൻ്റെ ആടൊന്ന് പ്രസവിച്ചോട്ടെ അപ്പോൾ നിറച്ച് കുഞ്ഞുങ്ങളുണ്ടാവും നിറച്ച് കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അതിനെയൊക്കെ വിറ്റ് അല്ലെങ്കിൽ അതിനെയും വളർത്തി അതിൻ്റെ പാലും വിറ്റ് ഞാൻ ഒത്തിരി കാശുണ്ടാക്കും എന്നൊക്കെയായിരുന്നു പാത്തുമ്മ ചേച്ചി എപ്പോഴും എല്ലാവരോടും പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ വീട്ടിലെ കഥകളാണ് ഉമ്മച്ചിയുടെ കഥയും പാത്തുമ്മയുടെ കഥയും ഒക്കെ കൂടിയാണ് ഈ പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞ് ബുക്ക് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും കുറേ സിനിമകളായിട്ടുണ്ട് അല്ലാത്ത എല്ലാം ബുക്കും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ വേറൊരു കഥയാണ് ബാല്യകാലസഖി ബാല്യകാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ കുട്ടിക്കാലം
ഇപ്പോൾ സഖി എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാരി. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരി എന്നുള്ളൊരു ബുക്കാണത്, ബാല്യകാല സഖി. അതും ബഷീർ സാറ്, ബഷീർ സാറിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ആ ബുക്കിലും എഴുതിയിരിക്കുന്നത്. ഇപ്പം ബാല്യകാല സഖി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരിയുടെ കഥ. അപ്പോൾ അതിനുള്ളിൽ, ആ ബുക്കിനുള്ളിൽ മജീദും സുഹറയും എന്നാണ് ആ രണ്ട് ക്യാരക്ടർ പറയുന്നത്. മജീദ് ആൺകുട്ടിയും സുഹറ പെൺകുട്ടിയും. ഇപ്പം മജീദിൻ്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാല സഖിയിൽ പറയുന്നത്. പക്ഷേ ഇത് ശരിക്കും മജീദ് എന്ന് പറയുന്നത് ബഷീർ സാറിനെ തന്നെയാണ് അദ്ദേഹം മജീദ് എന്നുള്ള പേരിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബഷീർ സാറിൻ്റെയും മജീദിന് തന്നെ നമുക്ക് പറയാം. മജീദിന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതായിരുന്നു എന്നറിയാവോ? മാത്സ്. കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ബുക്കിലെ ചെറിയൊരു കഥയാണിത്. അപ്പോൾ ഈ നമ്മുടെ ബഷീറിനെ, ഈ മജീദിനെ എല്ലാ ദിവസവും കണക്ക് മാഷ് കളിയാക്കും. മാഷ് മാത്സ് എന്ന് പറയുന്നത് ഒന്നും അറിയത്തില്ല. എപ്പോഴും ഹോംവർക്ക് കിട്ടിയാലും ക്ലാസ് ടീച്ചർ പഠിപ്പിച്ചാലും ഒന്നും മജീദിനൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ നമ്മൾ അഡീഷൻ പഠിക്കും, കൂട്ടാൻ പഠിക്കും അല്ലേ, മാത്സ് പഠിക്കും. അപ്പോൾ 1+1 എത്രയാണ്? 1 1 അധികം 1. 1+1 എത്രയാണ്? നിങ്ങളൊക്കെ പറയും 2 ആണെന്ന് പറയും. 1+1 2 ആണെന്ന് പറയും. പക്ഷേ നമ്മുടെ മജീദിക്ക കണ്ടുപിടിച്ചത് എന്താണെന്നറിയാവോ? 1+1 എന്ന് പറഞ്ഞാൽ 2 അല്ല, വലിയൊരു 1 ആണെന്ന്. അതെങ്ങനെയാന്ന് മനസ്സിലായോ? ടീച്ചർ എഴുതി കാണിക്കാം. ഇവിടെ എഴുതി കാണിക്കാമേ. നമ്മൾ 1+1 2 എന്ന് എഴുതും. പക്ഷേ നമ്മുടെ മജീദ് മാഷിൻ്റെ കണക്കിൽ എങ്ങനെയാണെന്നറിയാവോ? 1+1 പുള്ളിക്കാരൻ്റെ കണക്കിൽ ഇതോ ഇങ്ങനെ വലിയൊരു വരയാണ്. അപ്പോൾ ഇവിടെ 2 1 ചേർന്ന് കഴിഞ്ഞാൽ ഇതാ ഇതൊരു 1, ഇതൊരു 1. അപ്പോൾ വലിയ 1 ആയില്ലേ? അപ്പോൾ മജീദ് എന്താ ആൻസർ പറഞ്ഞതെന്നറിയാമോ? സാറ് ചോദിച്ചു 1+1 എത്രയാ മജീദേന്ന് ചോദിച്ചപ്പം മജീദ് പറഞ്ഞ ബാക്കി എല്ലാ കുട്ടികളും ആൻസർ 2 എന്ന് എഴുതി. 1+1 1+1 2 എന്ന് എഴുതിയപ്പം മജീദ് എഴുതിയത് എന്താണെന്നറിയാവോ? ഇമ്മിണി വലിയൊരു 1 എന്ന് പറഞ്ഞു. വലിയൊരു 1 സാറേ, 2 അല്ല, 1+1 എന്ന് പറയുന്നത് 2 അല്ല, ഇമ്മിണി വലിയൊരു 1 ആണെന്ന് പറഞ്ഞു. വലിയ ഒരു 1 ആണ്, ലോങ് 1 ആണ് 1+1 എന്ന് നമ്മുടെ മജീദ് പറഞ്ഞു. ഇത് കേട്ട് കുട്ടികളും മാഷും, മാഷെന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ സാറ്, ടീച്ചറും ഒക്കെ മജീദിനെ ഭയങ്കരമായിട്ട് കളിയാക്കി കേട്ടോ. കളിയാക്കിയപ്പോൾ സുഹറയ്ക്ക് സങ്കടം വന്നു. സുഹറ മജീദിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആരും മജീദിനോട് കൂട്ടുകൂടത്തില്ലായിരുന്നു. ഇങ്ങനെ മജീദ് പഠിക്കാൻ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു. മാത്സിൽ ഭയങ്കര മോശമാണ്, ബാക്കി എല്ലാം പഠിക്കും പക്ഷെ മാത്സ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കളിയാക്കുമായിരുന്നു. കണക്കറിയില്ല, കണക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുഹറയ്ക്ക് സങ്കടമായി. അപ്പോൾ സുഹറ എന്ത് ചെയ്തു എന്നറിയാവോ? സുഹറ മജീദിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് എല്ലാ ദിവസവും മാത്സ് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ അതിന് തിരിച്ച് പിന്നെ മജീദ് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? തിരിച്ച് ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സുഹറയുടെ ബുക്കും ബാഗും ഒക്കെ മജീദ് എടുക്കണം. അതേപോലെ വീട്ടിലേക്ക് നടന്നാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് ഇപ്പോൾ സുഹറ പറയുകയാണ്, എനിക്ക് ആ മാവിൽ നിൽക്കുന്ന മാമ്പഴം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജീദ് അത് പറിച്ചുകൊണ്ടേ കൊടുക്കണം. ഏതെങ്കിലും പൂ വേണമെന്ന് പറഞ്ഞാൽ അതും പൊട്ടിച്ചുകൊണ്ടേ കൊടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് മജീദ് സുഹറയെ സഹായിച്ചു കൊണ്ടിരുന്നത്. സുഹറ മജീദിനെ മാത്സ് പഠിപ്പിച്ച്, അപ്പോൾ മാത്സ് അല്ല അത്യാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മജീദിനെ ഹെൽപ്പ് ചെയ്ത ആളാണ് സുഹറ. അപ്പോൾ ഈ മജീദിൻ്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാല സഖി എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ. ഈ രണ്ട് കുഞ്ഞി കഥകൾ, ഇത് ബാല്യകാല സഖി കുറേ ഉണ്ട് പറയാൻ, പാത്തുമ്മയുടെ അടുവതെ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഈ ബുക്കിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നാണ് അദ്ദേഹം. സ്വന്തം ജീവിതത്തിലെ കഥകളാണ് കൂടുതലും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വായിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെയും വീട്ടിലും കാണും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമില്ല, എല്ലാ വീട്ടിലും നടക്കുന്നതെന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം ബുക്കുകൾ എഴുതിയിരുന്നു. അപ്പോൾ അതിന്
അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് ഇപ്പോൾ ഇത്രയും പറയാൻ കാരണം നിങ്ങളെല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് കേട്ട് ടീച്ചർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് ബുക്കിൻ്റെ ചെറിയ കഥകൾ, പാത്തുമ്മയുടെ ആടിൻ്റെയും ബാലികാലസഖിയുടെയും. ഇനി ലൈവ് വരുമ്പോൾ ടീച്ചർ വേറെ കഥകൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ വേറെ കഥകളിലേക്ക് പോയതല്ലേ. ഇനിയിപ്പോൾ ടീച്ചർ ഇതിന് ആദ്യം ഒന്ന് ഫുൾ വായിച്ചു തരാം. ഫുൾ വായിച്ചു തന്നിട്ട് നിങ്ങളത് കേട്ടിട്ട് വായിക്കണം കേട്ടോ. പാഠം 12, കഥകളുടെ സുൽത്താൻ. പാഠം, പാഠം ആണ്, ടമ്മെന്ന് വായിക്കില്ല, പാഠം എന്ന് വായിക്കില്ല കേട്ടോ. പാഠം, ഈ ടായല്ല, ഈ ഠായാണ് രണ്ടാമത്തെ ഠ. ലെസൺ എന്ന് പറയുന്ന പാഠം. പാഠം 12, കഥകളുടെ, ട്വൽവിന് ദീപാവലി മലയാളത്തിൽ പറയുക 12 എന്നാണ്. കഥകളുടെ സുൽത്താൻ. മലയാള ഭാഷയ്ക്ക് ലഭിച്ച ഒരു വരദാനമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥകളുടെ സുൽത്താൻ. മലയാള ഭാഷ ആർക്കും സ്ത്രീധനം കിട്ടിയതല്ലെന്നും അത് താൻ തോന്നിയതുപോലെ ഉപയോഗിക്കുമെന്നും ചങ്കൂറ്റത്തോടെ ഏറ്റുപറഞ്ഞ ബഷീർ ആർക്കും അനുകരിക്കാനാവാത്ത ശൈലിയിൽ സാഹിത്യ ലോകത്തെ സമ്പന്നമാക്കി. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന, നർമ്മത്തിൽ ചാലിച്ച ലാളിത്യമുള്ള എത്രയെത്ര കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആനവാരിയും പൊൻകുരിശും, വിശ്വവിഖ്യാതമായ മൂക്ക്, പൂവൻ പഴം, പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട്, ആനപ്പൂട തുടങ്ങിയ കഥകളിലെല്ലാം സാധാരണക്കാരായ എന്നാൽ മനസ്സുകൊണ്ട് സമ്പന്നരായ അനേകം കഥാപാത്രങ്ങളെ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുന്നു. കൂരിരുട്ടിൽ ചാണകക്കൂമ്പാരമാണെന്നു കരുതി ആനയെ വെട്ടിവാരാൻ ഒരുങ്ങുന്ന ആനവാരി രാമൻ നായരും പൊൻകുരിശ് പള്ളിയേക്കാൾ ആവശ്യം പാവങ്ങൾ കാണുന്ന തിരിച്ചറിഞ്ഞ് അത് മോഷ്ടിച്ച് പാവപ്പെട്ട ഒരാളെ സഹായിക്കാൻ ശ്രമിച്ച പൊൻകുരിശു തോമയും കൂട്ടുകാരിക്കു വേണ്ടി ആനവാൽ പറിക്കാൻ പോകുന്ന നിഷ്കളങ്കനായ കുട്ടിയും അവനു പറ്റുന്ന അബദ്ധങ്ങളും പാത്തുമ്മയുടെ ആടിലെ ആടും എല്ലാം നമ്മുടെ മനസ്സിൽ വരച്ചു വെച്ചതുപോലെ പതിഞ്ഞിരിക്കും. അതിനു കാരണം ബഷീറിൻ്റെ ശൈലിയുടെ പ്രത്യേകതയാണ്. തൻ്റെ മുറിയിൽ കയറി പുതപ്പ് കടിച്ചെടുക്കുന്ന ആടിനോട് നീ ആ പുതപ്പ് തിന്നരുത്. അതിൻ്റെ കോപ്പി
വേറെ ഇല്ല, അതിൻ്റെ കോപ്പി വേറെ ഇല്ല. വേണമെങ്കിൽ മേശപ്പുറത്ത് കിടക്കുന്ന എൻ്റെ പുസ്തകം തിന്നോളൂ. അതിൻ്റെ കോപ്പിയുണ്ട് എന്ന് പറയുന്ന ഭാഗം വായിച്ചാൽ നമ്മൾ ഓർത്തോർത്ത് ചിരിച്ചു പോകും ബാല്യകാലസഖി എന്ന വളരെ പ്രസിദ്ധമായ കൃതിയിൽ മജീദിൻ്റെയും സുഹറയുടെയും കുട്ടിക്കാലം വളരെ രസകരമായി വിവരിക്കുന്നുണ്ട്. എത്ര വായിച്ചാലും മതിവരാത്ത ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അനേകം കഥകളുടെ സുൽത്താനാണ് ബഷീർ എന്നതിൽ സംശയമില്ല. വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് നിസ്സംശയം തിരഞ്ഞെടുത്ത് വായിച്ച് രസിക്കാവുന്ന അനേകം കഥകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അവയെ പരിചയപ്പെടുകയും അടുത്തറിയുകയും ചെയ്താൽ നമ്മൾ ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിച്ചു തുടങ്ങും എന്നത് ഉറപ്പാണ്. കുറച്ചേ ഉള്ളൂ, വായിക്കുമ്പോൾ നിർത്തി വായിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം കൂടി ടീച്ചർ വായിച്ചു തരാവേ, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പാഠം 12, കഥകളുടെ സുൽത്താൻ. മലയാള ഭാഷയ്ക്ക് ലഭിച്ച ഒരു വരദാനമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥകളുടെ സുൽത്താൻ. മലയാള ഭാഷ ആർക്കും സ്ത്രീധനം കിട്ടിയതല്ലെന്നും അത് താൻ തോന്നിയതുപോലെ ഉപയോഗിക്കുമെന്നും ചങ്കൂറ്റത്തോടെ ഏറ്റുപറഞ്ഞ ബഷീർ ആർക്കും അനുകരിക്കാനാവാത്ത ശൈലിയിൽ സാഹിത്യ ലോകത്തെ സമ്പന്നമാക്കി. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന, നർമ്മത്തിൽ ചാലിച്ച, ലാളിത്യമുള്ള എത്രയെത്ര കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആനവാരിയും പൊൻകുരിശും, വിശ്വവിഖ്യാതമായ മൂക്ക്, പൂവൻപഴം, പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട്, ആനപ്പൂട തുടങ്ങിയ കഥകളിലെല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായ എന്നാൽ മനസ്സുകൊണ്ട് സമ്പന്നരായ അനേകം കഥാപാത്രങ്ങളെ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുന്നു. കൂരിരുട്ടിൽ ചാണക കൂമ്പാരമാണെന്നു കരുതി ആനയെ വെട്ടിവാരാൻ ഒരുങ്ങുന്ന ആനവാരി രാമൻ നായരും, പൊൻകുരിശ് പള്ളിയേക്കാൾ ആവശ്യം പാവങ്ങൾക്കാണെന്ന് തിരിച്ചറിഞ്ഞ് അത് മോഷ്ടിച്ച് പാവപ്പെട്ട ഒരാളെ സഹായിക്കാൻ ശ്രമിച്ച പൊൻകുരിശ് തോമയും, കൂട്ടുകാരിക്ക് വേണ്ടി ആനവാൽ പറിക്കാൻ പോകുന്ന നിഷ്കളങ്കനായ കുട്ടിയും, അവന് പറ്റുന്ന അബദ്ധങ്ങളും, പാത്തുമ്മയുടെ ആടിലെ ആടും എല്ലാം നമ്മുടെ മനസ്സിൽ വരച്ചു വെച്ചതുപോലെ പതിഞ്ഞിരിക്കും. അതിനു കാരണം ബഷീറിൻ്റെ ശൈലിയുടെ പ്രത്യേകതയാണ്. തൻ്റെ മുറിയിൽ കയറി പുതപ്പ് കടിച്ചെടുക്കുന്ന ആടിനോട്, ആടേ നീ ആ പുതപ്പ് തിന്നരുത്, അതിൻ്റെ കോപ്പി വേറെയില്ല, വേണമെങ്കിൽ മേശപ്പുറത്തു കിടക്കുന്ന എൻ്റെ പുസ്തകം തിന്നോളൂ, അതിൻ്റെ കോപ്പിയുണ്ട് എന്ന് പറയുന്ന ഭാഗം വായിച്ചാൽ നമ്മൾ ഓർത്തോർത്ത് ചിരിച്ചു പോകും. ബാല്യകാലസഖി എന്ന വളരെ പ്രസിദ്ധമായ കൃതിയിൽ മജീദിൻ്റെയും സുഹറയുടെയും കുട്ടിക്കാലം വളരെ രസകരമായി വിവരിക്കുന്നുണ്ട്. എത്ര വായിച്ചാലും മതിവരാത്ത ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അനേകം കഥകളുടെ സുൽത്താനാണ് ബഷീർ എന്നതിൽ സംശയമില്ല. വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് നിസ്സംശയം തിരഞ്ഞെടുത്ത് വായിച്ചു രസിക്കാവുന്ന അനേകം കഥകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്.
അവയെ പരിചയപ്പെടുകയും അടുത്തറിയുകയും ചെയ്ത നമ്മൾ ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിച്ചു തുടങ്ങും എന്നത് ഉറപ്പാണ്. ഇന്ന് നിങ്ങളിത് വായിക്കണം കേട്ടോ, ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും വായിക്കണേ. വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തേഴ്സ്ഡേ ലൈവ് വരുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.